കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും താൻ കാണിക്കില്ല എന്ന രീതിക്ക് നല്ല കിടിലനായിട്ട് വോക്കൌട്ട് ചെയ്യുകയാണ് ഐശ്വര്യ രജനീകാന്ത്. രജനീകാന്തിന്റെ മകൾ ഐശ്വര്യ രജനീകാന്തിന്റെ ജീവിതം സത്യത്തിൽ ഒരുപാട് സ്ത്രീകൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ്. അഥവാ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരുമായിട്ടൊരു ബ്രേക്കപ്പ്, ബന്ധ തകർച്ചകൾ ഇതൊക്കെ ഉണ്ടായാൽ അവ നമ്മളെ ആദ്യം തളർത്തുമെങ്കിലും പിന്നീട് കൂടുതൽ കരുത്തരാക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതൊക്കെ തന്നെയാണ് ഇവിടെയും കാണുന്നത്. തമിഴ്നാടൻ ധനുഷും ഐശ്വര്യയും നീണ്ട ഒരുപാട് വർഷക്കാലത്തെ തങ്ങളുടെ ദാമ്പത്യം ഉപേക്ഷിച്ചത്, അവര് വേർപിരിഞ്ഞത് ആരാധകർക്കൊരു ഷോക്കായിരുന്നു. അത്രയും തന്നെ ആ ഡിവോഴ്സ് ഇവർ ഇരുവരെയും ബാധിച്ചു കാണുമല്ലോ. അങ്ങനെയുള്ള തളർച്ചകളിൽ നിന്നും കരകയറുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. പക്ഷേ കര കയറാൻ നമുക്ക് സാധിച്ചാൽ പിന്നീട് നമ്മുടെ ജീവിതം അടിപൊളിയായിരിക്കും. അത്രയും സ്ട്രോങ് ആയിരിക്കും നമ്മൾ. ഇത് കണ്ടില്ലേ, സ്വന്തം ജീവിതം ആസ്വദിക്കാനും ആഘോഷിക്കാനും അവനവനെ തന്നെ നന്നായി സംരക്ഷിക്കാനും തീരുമാനിച്ചിരിക്കുകയാണ് ഐശ്വര്യ. ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക്, സംവിധായക എന്ന നിലയ്ക്ക് പുതിയ പുതിയ പ്രോജക്ടുകളുമായി വലിയ തിരക്കിലാണ് ഐശ്വര്യ ഇപ്പോൾ. ഒപ്പം സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം. ഈ കാഴ്ചകൾ നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ ചില അവസരങ്ങളിൽ നമ്മുടേതല്ലാത്ത കാരണങ്ങളെ കൊണ്ട് അവഗണനകൾ നേരിട്ടെന്ന് കരുതി, നമ്മുടെ ചില നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെട്ടെന്ന് കരുതി നമ്മൾ വിലയില്ലാത്തവരാകുന്നില്ല. നമ്മുടെ ജീവിതം അടിപൊളിയാണ്. സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുക, സ്വന്തം ശരീരം സംരക്ഷിക്കുക, സ്വപ്നങ്ങളുടെ പിറകെ പോവുക, ജീവിതം ആഘോഷിക്കുക, അത്രേ വേണ്ടു. അവർ പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു, ഞാൻ പിന്നെ ചോദിക്കാനും പറയാനൊന്നും നിന്നില്ല. ഞാൻ അത്യാവശ്യം ആ ഹൗസിൽ ആക്റ്റീവായിരുന്നു. എന്നെ തന്ത്രശാലിയാക്കിയിട്ട് അഖിൽചേട്ടനൊക്കെ പറയുന്ന പോയിന്റൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പം ഞാൻ അത് ചെയ്തിട്ടും എന്നെ പുറത്താക്കുമ്പോഴത്തേക്കും ഞാൻ എനിക്ക് കരയേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. എനിക്ക് ഞാൻ കുറച്ചും കൂടി അവിടെ നിന്നാൽ ഞാൻ കണ്ണിച്ചവരില്ലാത്ത ഒരാളെ മാറുമെന്ന് എനിക്ക് മനസ്സിലായി. ഒരു സമാധാനമില്ലാത്ത ജീവിതം. ശരിക്കും പബ്ലിസിറ്റി എന്നായിരുന്നു മെയിൻ. ആ കുറച്ച് പബ്ലിസിറ്റി ഉണ്ടാക്കുക, ഇത് ഞാൻ തുറന്നു പറഞ്ഞു, ബാക്കിയുള്ളവർ പറഞ്ഞില്ല, അത്രയല്ലേ ഉള്ളൂ സംഭവം. ഇത്രയും നാളീ പറയുന്ന ആൾക്കാരെ ഒന്നും കണ്ടില്ല. ഇപ്പൊ സത്യം പറയാലോ, ഈ ബിഗ് ബോസ് എന്ന് ഇറങ്ങിയപ്പോ എന്തോ ഒരു ആൾക്കാരാ, ഇവരൊക്കെ എവിടെ നിന്ന് വരുന്നു, ഇത്രയും നാളെ ഞാൻ കണ്ടില്ല. ഇപ്പോഴും അത് മാറാതെ കിടക്കുന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ എത്ര വേദനിച്ച് നിർത്തി വിടില്ല, ഞാൻ പറയില്ല. അവിടെ ഉള്ളതിൽ വെച്ച് എനിക്ക് തോന്നുന്നു അത്രയൊന്നും ആരും കടന്നു വന്നിട്ടില്ല. ബിഗ് ബോസിലെ ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു രഹസ്യം. ആ അതൊക്കെ നിങ്ങൾക്ക് അറിയോ? ഞാനത് പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ദൈവം ഇവരുടെയൊക്കെ അവസ്ഥ.